അപ്പം ഞാൻ പറഞ്ഞ വ്യത്യാസം അല്ല മക്കളെ, അതേ ഞാൻ ഇതിന് പിന്നാലെ വന്ന് നോക്കാൻ ഇതിന് അയക്കാൻ വന്നവനാണ്, ഇതിനെ അയക്കണം. നിങ്ങളിങ്ങനെ മാറിപ്പോ മാറിപ്പോ പറഞ്ഞ അതിനല്ല വന്നുള്ളത്, അതിനെ അയച്ചെടുക്കാനാണ് വന്നുള്ളത്. പക്ഷെ എൻ്റെ കൂടെ ഗുരുവായൂരപ്പുള്ള കാരണം ഞാൻ അതിനെ പൊന്നു പോലെ എഴുന്ന വിളിച്ചു പോന്നു. അയാളപ്പോ ഇവിടുത്തെ സൂപ്പർ സേനു കുട്ടലൊരു വഴി അന്ന് അയാള് 500 എന്റെ കയ്യിൽ തന്നു. നീ പോയി 2 അടിക്കടാന്ന്. ആ പിന്നെ കൊറേ പച്ച കുത്തിയ പാപ്പാമാര് മറ്റേ നഞ്ഞത്ത് ആകമാകമാലിയും 56 ചരടും. അപ്പൊ എനിക്ക് ഇതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം തോന്നി. മോതിരം കണ്ടിട്ടാലോ, അതാണ് 5-6 മോതിരം കയറ്റി. അപ്പൊ ഇവര് മോതിരട്ട് പാപ്പ നിറട്ടഞ്ഞി, അങ്ങനെയാണ് മോതിരട്ട്. ഇങ്ങോട്ടും 10 ഉണ്ടെങ്കിൽ 10 ഇടും. എന്നാലും ഞങ്ങളുടെ ഒരു മൈരകല പോയത്. ചങ്കുറപ്പും കരുളുറപ്പും കൊണ്ട് ആരുടെ മുന്നിലും വാശി കാണിക്കാൻ പോകുന്ന ഒരു ചങ്കൂറ്റമുള്ള നായകൻ വർഷങ്ങളായി ഇരുട്ടുമുറിയിലായിരുന്നു, തടവറയിലായിരുന്നു. ആ തടവറയിൽ നിന്നും മോചനം കൊടുത്ത ഒരു റോക്കി ഭായ് ഉണ്ട് നമ്മുടെ കൂടെ. ആ റോക്കി ഭായിയുടെ, നമ്മുടെ സ്വന്തം കടുക്കൻ ബൈചേട്ടൻ്റെ ജീവിത വിശേഷങ്ങളുടെ, ആന വിശേഷങ്ങളുടെ 6 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈചേടാ ഓക്കെ, നമസ്കാരം. അപ്പം നമ്മുടെ രാജശേഖരൻ, രാജശേഖരൻ ഗുരുവായൂർ ആനത്താവളത്തിലെ ആനക്കോട്ടയിലെ ഭഗവാന്റെ ഇപ്പം കണ്ണിലുണ്ണിയായി നിൽക്കുന്ന ഏറ്റവും വലിയ ഉയരക്കാമൻ. ഇന്നത്തെ ആന പൂരങ്ങളിലെ, ഇന്നത്തെ കേരളത്തിലെ ആന വിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ആന, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ രാജശേഖരനെ കുറിച്ച് ഇന്ന് പുറത്തുള്ളത്. ആ രാജശേഖരൻ്റെ കൂടുതൽ വിവരങ്ങൾ, അവന് എങ്ങനെയായിരുന്നു, എത്ര വർഷം, എങ്ങനെ ഇവനെ പുറത്തേക്ക് ഇറക്കി, എന്തൊക്കെ പ്രതിബന്ധങ്ങളെ നേരിട്ടു, ഈ പൂരപ്പറമ്പിൽ എത്തിക്കാൻ എന്തെല്ലാം സാഹസങ്ങൾ നിറഞ്ഞ രീതിയിൽ പോയി, ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. അപ്പം എങ്ങനെയാണ് രാജശേഖരനിലേക്കുള്ള എത്തിപ്പെടൽ? അപ്പോൾ ഞാൻ മറ്റേ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ഞാൻ ഇതിന് മുകളിൽ മരത്തംകോട് എന്ന് പറഞ്ഞൊരു സശിയേട്ടൻ എന്ന് പറഞ്ഞൊരു ആനക്കാരുണ്ടായിരുന്നു. ഈ ആന മൂപ്പരാണ് അധികം കൂടുതൽ, അയാളാണ് ഈ ആന ഇവിടെ കൈകാര്യം ചെയ്തിരുന്നത് കൂടുതലും. പിന്നെ ആള് പെൻഷൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനന്ന് എലൈറ്റ് നാരായണൻകുട്ടി പറഞ്ഞ ആനക്കായിരുന്നു. എലൈറ്റ് അന്ന് 6 മോഹനേട്ടൻ മാറിയിട്ട് എന്നിൻ അമ്മ വെച്ചു. അത് ലേശം പ്രായമുള്ളൊരു ആനയായിരുന്നു, പക്ഷെ ആന കാണാൻ നല്ല മിടുക്കൻ ആനയായിരുന്നു, നല്ലൊരു നാടൻ ആന. അങ്ങനെ അപ്പോൾ ഇയാള് പെൻഷൻ പറ്റേണ്ട സമയമായപ്പോൾ ആന അയക്കണം, അപ്പോൾ ആരയക്കും അങ്ങനത്തെ ഒരു ഇതിൽ നടക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നു. അന്ന് ഇവിടെ വന്ന് ആളോട് ആളുകളെ വന്ന് നീ ആന അയക്കുക ചോദിച്ചതിനോട്, ഞാൻ പറഞ്ഞു ശശിയുടെ നല്ല മനസ്സ് തൃപ്തിപ്പെട്ടിട്ട് നല്ല മനസ്സോടെ ആന തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആന അയച്ചോളാന്ന് പറഞ്ഞു. അപ്പം അയാൾ നേരെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ബൈജുവിന് ആന കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ വന്നു, ആനക്ക് ചാർജ് എടുക്കണം. ആളപ്പോൾ അവിടെ എൻ്റെ ആൾക്ക് ഒരു മാസം കേപ്പുള്ളൂ. അപ്പോൾ ആന അയക്കാറായിക്കണ്, പിന്നെ അയച്ചു കഴിഞ്ഞാൽ ആൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എലൈറ്റ് ആന ഈ ടാങ്കിൻ്റെ അപ്പുറത്തായിരുന്നു നിന്നിരുന്നത്. ആളവിടെ നിന്നു, ഞാൻ ആന ചാർജ് എടുത്തു. ആന ചാർജ് എടുത്തു വന്നിട്ട് ആനത്ത് വന്ന് പെരുമാപ്പത്തിൻ്റെ കൂടെ ഒരു 10-15 കൊല്ലം ഒരു കാരണവരുണ്ടായിരുന്നു. അത് എരമാനുള്ള ദാമോരട്ടെന്നുള്ള പേര്. അയാള് പെൻഷനായാലും പെൻഷൻ ഒരു 3 കൊല്ലം ഏറ്റവും സുമാറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആള് റിട്ടയർഡ് ആവുകയാണ്. അങ്ങനെ ഞാൻ ആന അയക്കണം വന്നു. അങ്ങനെ ആൻ്റെ അടുത്ത് വന്നു. വന്നപ്പോ ഞാൻ ഓഫീസിൽ പറഞ്ഞു ഇങ്ങനൊരു ഒരു ആനയല്ലേ, അപ്പോൾ രസം എന്തെങ്കിലും കഴിവുള്ള ആൾക്കാരെ വെച്ചാട്ട്. അപ്പോൾ എനിക്ക് തന്നത് ഒരു പൊന്നുകൂട്ടം പറഞ്ഞൊരു പാപ്പാനാണ് ഇവിടെ ഉള്ളതാ. നമ്മളിങ്ങനെ ആനകളൊക്കെ അയച്ചിട്ട് വന്നതല്ല, പിന്നെ വഴക്കുള്ള ആനൊക്കെ അയക്കുമ്പോൾ അതിന് പറ്റിയൊരാൾ വേണ്ടേ കൂടെ. അങ്ങനെ നിന്നു, കുഴപ്പമില്ല, ആന അങ്ങനെ മതിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ആനക്കറിയില്ല ഞാൻ ഈ തറി വന്നു. തറി വന്നിട്ട് അന്ന് എൻ്റെ അടുത്തൊരു നല്ലൊരു പാലക്കമ്പ്, അതുമ്പോൾ ചിറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ നിന്ന് കൂട്ടത്തിൽ ആന അയക്കണ ആളല്ലേ, ഞാനാണല്ലോ ഒന്നാം പാപ്പാൻ, ആന അയക്കാൻ വന്നവനല്ലേ. ഞാനൊരു അടി കൊടുത്തു ആനയ്ക്ക്, അടിയിട്ട് കിട്ടിയ വൈകി ഈ ആന
അങ്ങോട്ട് വലിയ തുടങ്ങി. ചങ്ങലെ വെറുവെറോന്ന് വലിയ തന്നെ ഇവരൊക്കെ പേടിച്ചു. ഇതിന്റെ കൂടെ ഉള്ളത് ഇതിന്റെ കൂടെ നിന്ന ആൾക്കാർ പോലും ഈ 15 വരെ നിന്ന ആളാണ് ഈ ദാമോരാട്ടെ അയാള് പേടിച്ചു. പിന്നെ കൂടെ വന്ന പൊന്നൂട്ടൻ അവനും രണ്ടാളും കൂട്ടി ആ ഷെഡിലേക്കാണ് മാറിയെന്ന്. അപ്പൊ ദന്തറപ്പിങ്ങനെ പിന്നെ ആന ആന തറി നേരൊക്കെ അമ്മയ്ക്കണില്ല, ആന പൊറിഞ്ഞു വലി. ഇയാളാണ് ആന അവിടെ കാണുന്നുണ്ട്. ഇതിന്റെ പഴയ ചട്ടക്കാരൻ ആന അവിടെ കാണുന്നു. ആനക്ക് ചട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്, അങ്ങനത്തെ ഒരു ആനയത് അവിടെ കാണുകയാണ്. ആനന്റെ മനസ്സിൽ അയാളാണ്, ഞാനല്ല. അങ്ങനെ പിറ്റേ ഞാൻ വന്നു വന്ന് ഞാൻ അന്ന് ഈ സാധനം ഇല്ലട്ടാ, ഇതില്ല. അന്ന് ഇവിടെ ഒരു കുണ്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കരുതിയത് ഇവിടെ വന്നായിരിക്കും ആനക്ക് എന്നെ മേ മനസ്സിലായി ആന തുടങ്ങി വലി അടിക്കാൻ അയക്കാൻ വന്നാണെന്നുള്ള ധാരണ ആനക്ക് ഉള്ളിൽ കടന്നു തോന്നും. വലി തന്നെ വലി. അപ്പൊ എന്നോട് ആള് പറഞ്ഞു, ബജു നീ അവിടെ ഇരുന്നോ, ആ ഏറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഇരുന്നു. അവിടെ നിന്നുട്ടാ പിറ്റേ ദിവസം ആന എന്നെ കണ്ടപ്പോ ആനക്ക് ഏറ്റവും ആ അടിയിലാണ് എന്നെ മനസ്സിലാക്കിയെന്നാണ് സത്യം. പിന്നെ ആന ഇതന്നെ ആന ചങ്ങല വലി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം എടാ മക്കളെ അതേ ഞാൻ ഇതിനെ പിന്നാലെ വന്ന് നോക്കാൻ ഇതിനെ അയക്കാൻ വന്നാനാണ്, ഇതിനെ അയക്കണം. നിങ്ങളിങ്ങനെ മാറിപ്പോവാൻ മാറിപ്പോവാൻ പറഞ്ഞാൽ അതിനല്ല വന്നുള്ളത്, ആന അയച്ചെടുക്കാനാണ് വന്നുള്ളത്, നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആളെ രാവിലെ ദിവസം നേരത്തോട് പോയോ, ചെറിയൊരു പണിയുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തേത് ആന ചങ്ങല വിളിക്കണ ആനയല്ലേ ബന്ധുവാണല്ലോ. അങ്ങനെ ഞാൻ രണ്ട് ചങ്ങല രണ്ട് കയറൊക്കെ ഇട്ട് ബന്ധുവസ് ചെയ്തു. അന്ന് ആ കാരണവരന് ആന ചങ്ങല മുപ്പറാളിന് ആന ഇല്ലേന്ന് സമ്മതിക്കും. ആനക്ക് അയാളോട് ശല്യമില്ല, എന്താ വെച്ചാൽ അയാൾ ആന മെക്കിട്ട് കയറാൻ പോവില്ല, ഒച്ച ഉണ്ടാക്കുക വർത്തമാനം പറയുക അങ്ങനെ കേസുകളൊന്നും ഇല്ല. മുപ്പരെ കൂടെ അതിലൊരു ഒറ്റ അടി കൊടുത്ത ആ മരത്തിന് അടിച്ചിട്ട് മുമ്പ് കറങ്ങിയിട്ട് അത് അവിടെ തന്നെ അടി വീണു, കഴുത്ത് ഇങ്ങനെ ഡൈ തോണു. പിറ്റേ ദിവസം മൂപ്പറി ലീവാണ്, 3 ദിവസം ലീവ്. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയിക്കോ. ആട് കഴിഞ്ഞു ആന പിറ്റേ ദിവസം അങ്ങോട്ട് തട്ടി കൂട്ടി ഈ അട്ടോട്ടടിച്ച ആനയിലടാ പോയെ, എന്നാലും അത് പോട്ടെ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ആന തട്ടി കൂട്ടിയെ. ആന ഞാൻ ഇരുത്തി ഇരുത്തി തറയിലിരുത്തി രണ്ടു പുറം ആന ഇരുന്നു. ഞാൻ പിറ്റേ ദിവസം ഒക്കെ കഴിഞ്ഞ പിറ്റേ ദിവസം വരികയാണ്. അന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഒക്കെ മെൻ ഉണ്ടാവാണ് മൂത്താടൻ ശിവേട്ടൻ. ഇവിടുത്തെ ഡി എ മാനേജറൊക്കെ ആയിട്ട് ആള് ഒരുപാട് ആനക്കാരറിയണ ആളാണ് പഴയ ആ കാലത്ത്. ഞാൻ അന്ന് പറഞ്ഞല്ലേ ഭയങ്കര ആനക്കാരറിയുന്നൊരു ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലത്തെ ഒരു ആളാണ് അയാളും. പിന്നെ പങ്കുവിൻ്റെ മകൻ അവൻ ആൺകുട്ടിയാണ്, ആ ഉഷിറുള്ള ചക്കനാ. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വന്നു ആന നയിക്കണം അയച്ചു മാറ്റിയാണ്. ആന ഞാൻ അയച്ചു വരെ വെച്ച് ആന അയച്ചു അയക്കാൻ പിറ്റേ അതാ പിറ്റേ ദിവസം വരികയാണ്. പിറ്റേ ദിവസം വന്നിട്ട് ആന വേണ്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കോല് കൊണ്ടോടെ ആനെ ഓടിച്ചു. ഞാൻ ഓടി തലേ ദിവസം ആനയാണ്, ആ തലേ ദിവസം ആ രണ്ടുപേരെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് ആന ഇരുത്തിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ ആനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആനെ ഓടിച്ചു ഓടിച്ചു ആ അതാ റോള് കയറിന്. ആട് തട്ടി കൂട്ടി ആ അടിപൊളി സത്യം. അന്ന് ഇവിടെ 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 ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു 10-25 കൊല്ലം ഒരാൾ കൊണ്ടുവന്ന ആനയാണ്. അപ്പോൾ ബൈജു നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ സാറേ, ഈ ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ, അടുത്ത കൊല്ലം ഒരു മുറി ഇല്ലാണ്ട് ഞാൻ ആന അയച്ചെടുക്കും പറഞ്ഞു. അടിപൊളിയായിട്ട് ആനയച്ചു. അത് നമ്മൾ അംഗീകരിക്കുന്ന ആളവിടെ കാണുന്നുണ്ടാനാ, അത് കാണുമ്പോൾ അപ്പോൾ ആനക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ വരുമ്പോഴേക്കും ആനക്ക് മനസ്സിലാക്കുന്ന മൈൻഡുള്ള ആനയാണ്. അങ്ങനെ അത് എന്നു ആനെ അയച്ചു. അയച്ചുതാ അന്ന് ഇവിടെ ആണ് ഈ വേദ ഇതൊന്നും ഇല്ല, ഇതുമ്മടെ ഇങ്ങനെ തിരിച്ച് നിർത്തിക്കാൻ നീ കീർത്തി. ആന അന്നൊക്കെ അന്നൊക്കെ തന്നെ അയച്ചു നീ കീർത്തി. അതിനെ കാര്യങ്ങൾ എന്താ വെച്ചാൽ വേണ്ട അതുപോലെ ചെയ്തു കൊടുത്ത് ഭംഗിയായിട്ട്. പിന്നെ ഇവിടെ എന്നെ അച്ഛനെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട്. അവരല്ലോ നാളെ ഒരു വിളക്ക് അമ്പലത്തിലേക്ക് ഒരു വിളക്ക് എന്ന് വെച്ചാൽ അങ്ങനെ വിളക്ക് വിളക്ക് അപ്പോൾ കുട്ടല്ലൂര് നമ്മുടെ കുട്ടല്ലൂർ അയാളുടെ പേരെന്ത് ഉണ്ണേട്ടൻ കുട്ടല്ലൂർ ഉണ്ണേട്ടൻ പറഞ്ഞു വായിച്ചു നീ ആന വെച്ചു അമ്പലത്തിൽ പോടാ ആ വിളക്കായിരുന്നു. അപ്പം എങ്ങനെയാണ് എന്താണ് കാണിക്കട്ടെന്ന് കാണാൻ വേണ്ടി അയക്കണത് കാണാനും പിന്നെ ഞാൻ അമ്പലത്തേക്ക് കൊണ്ടുപോകണം കാണാനും ഇവിടെ ഒരുപാട് ആനക്കാർ ആന ഒപ്പം വന്നിട്ട് നിന്ന് കണ്ടിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഗുരുവായൂരപ്പുള്ള കാരണം ഞാൻ അതിനെ പൊന്നു പോലെ
എഴുന്നള്ളിച്ചു പോന്നു. അയാളപ്പോ ഇവിടുത്തെ സൂപ്പർ സൈനിക കുട്ടലൊരു വഴി അന്ന് അയാള് 500 rupees എന്റെ കയ്യിൽ തന്നു. നീ പോയി 2 എണ്ണം അടിക്കടാന്ന്. ആ അന്ന് മുതല് ഈ ആന ചട്ടക്കാരൻ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ ഇതിനെ കൊണ്ടുപോവാണ്. ഇപ്പൊ ഈ നടന്ന സംഭവം എത്ര കൊല്ലം മുമ്പാണ്? ഇത് നമ്മള് ആ സമയം എന്ന് പറഞ്ഞ വർഷം ഏകദേശം മതി. വർഷം എന്താ 2003 എനിക്ക് 8 കൊല്ലം എന്നൊക്കെ പറയുമ്പോ നമ്മള് 2014-15 കൊല്ലം അങ്ങനെ തന്നെ ആവും. ഇപ്പൊ 20-21 ഇത് 22. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെയാണ്. രാവിലെ തന്നെ എടുത്തത്? അല്ലല്ല, രാത്രി വിളക്ക്. ആനക്ക് നല്ല ഇഷ്ടമാണ്. ആനക്ക് അതിനൊന്നും ഒരു അലോകില്ല. അമ്പലത്തില് ഗുരുവായൂരപ്പന്റെ അമ്പലത്തില് ആന പക്ക ക്ലിയറ. അത് ഏവനായാലും ശരി, നല്ല കഴിവുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിനെ കൊണ്ടുപോയി കഴിവ് ഉള്ള പോലെ പരിപാടി നടത്താം. അത് അങ്ങനത്തെ ഒരു ആനയാണ്, ചട്ടക്കാരന് മുത്താണത്. മനസ്സിലായോ? ഒരു മാറ്റവും ഇല്ല. അത് ഒരു പൊന്നാണ്. അത് പിന്നെ അതിന് നിന്നാ നമുക്ക് ഇത് കഷ്ടപ്പാടുകളും നൂറ്റം തരങ്ങളൊന്നും നമ്മളറിയില്ല. ഇതുമ്മോ വന്നതിന് ശേഷം ഞാൻ എന്നാ വരെ ഒരു 500 rupees ഇല്ല, അല്ലെങ്കിൽ 1000 rupees ഇല്ല എന്ന് പറഞ്ഞാൽ പിറ്റല്ല അന്നൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാശ് ഇവിടെ അടുത്ത് എത്തും എങ്ങനെങ്കിലും. അതാണ് ഇവിടെ റാക്കി റാക്കി. അങ്ങനെ അവനെ അടച്ചു, കാര്യങ്ങൾ നടത്തി. അങ്ങനെ കുറെ കാലം നിന്ന് ഞാൻ 5-6 കൊല്ലം ഞാൻ അമ്പലത്തിൽ ഒരുപാട് വിളക്ക് കഴിച്ചു. ഒരുപാട് വിളക്ക് കഴിച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ, പുറത്തേക്ക് ഒരു പരിപാടിക്കും. അമ്പലത്തിലെ എല്ലാ വിളക്കും കഴിച്ചു, എല്ലാ പരിപാടികളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് ആന ഇതയച്ചു എന്നോട് പറഞ്ഞു, നമുക്ക് നെയ്മിനി ബലരാമക്ഷേത്ര രീതി ഒരു പരിപാടി. അത് എന്തുകൊണ്ടാണ് മോനോട്ട് അന്ന് അമ്പലത്തിന്റെ എന്ത് പരിപാടി എന്തുകൊണ്ടായിരുന്നു? ശിശാന്തിക്ക് ഞങ്ങൾ കുന്നത്തുറമടാ. അല്ല, ബലരാമന്റെ അങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് ഞങ്ങൾ ആനെ അയച്ചു പോയി. ആ ഞാൻ പറഞ്ഞു ഇമ്മക്ക് കൊണ്ടുപോകാറിന്, ആ ഒന്ന് പോയോക്കട്ടെ, വരണോടത്ത് വെച്ച് കാണാ. അങ്ങനെ പോയി ഞങ്ങൾ സുഖമായിട്ട് ആ പരിപാടി. ഞാൻ ആ കോട്ടേഴ്സിലാട്ടാ, എൻ്റെ കോട്ടേഴ്സും നമ്മുടെ ആന അമ്പലം ഒന്നാണ്. ഇത് എൻ്റെ കോട്ടേഴ്സ് ആണെങ്കിൽ എൻ്റെ അല്ല ഗുരുവായൂരപ്പൻ്റെ കോട്ടേഴ്സ് ആണെങ്കിൽ ആന അമ്പലത്തിൽ ആന അവിടെ നിന്ന് പരിപാടി എടുത്ത് നല്ല ഭംഗിയായിട്ട് ആ പരിപാടി സെറ്റപ്പാക്കി. അല്ല, മൂന്നാന അയ്യപ്പന മംഗലാവുന്ന അയ്യപ്പനൊക്കെ നിന്നു വന്നു. പരിപാടി നല്ല ഗംഭീരമായിട്ട് അത് കഴിച്ചു. അങ്ങനെ എൻ്റെ പഴയ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, എനിക്ക് ആന തന്ന ഒരു സൂപ്പർവൈസർ ഉണ്ട്, ആളെ വിളിച്ചു. വജു ഇവിടുന്ന് എൻ്റെ തുടക്കമാവട്ടെ എന്നാണ് പറഞ്ഞ പോലെ തന്നെ. അനിയടാൻ വജു നിന്റെ തുടക്കമാവട്ടെ, ഇവിടുന്ന് നീ തുടങ്ങണ. ആ തുടങ്ങണ് അവിടെ തന്നെ പിള്ളേർ വന്ന് കാട്ടാമ്പാല പുറത്ത് ഞാൻ പുറത്തേക്ക് ഇറക്കട്ട. ആദ്യമായിട്ട് ഞാന പുറലോകത്തേക്ക് കുറെ കാലത്തിന് ശേഷം ഞാനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അത് ഈ കൊല്ലല്ലേ? ആ ഈ കൊല്ലം തന്നെ 2022. ആ ഈ കൊല്ലം ഈ കഴിഞ്ഞ ഏപ്രില് അങ്ങനെ പുറത്തേക്ക് ചാടിക്കാണ്. അപ്പൊ ചേട്ടാ ഓർമ്മ, ഈ പുറത്തേക്ക് ചാടിക്കുന്നതിന് മുമ്പ് ഇത്രയും വർഷങ്ങളായിട്ട് ഈ 2022 മുമ്പ് ഈ ഗുരുവായൂരപ്പന്റെ വിളക്ക് അല്ലാണ്ട് പുറത്തൊരു പരിപാടി ഞാൻ എടുത്തിട്ടില്ല? ഇല്ല 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 ഇല്ല. ചേട്ടൻ ആനയെ അഴിച്ച് കുറെ കാലത്തിന് ശേഷം എന്നാ മരത്തം കൂടെ ശശിയട്ട ആള് മരിച്ചുപോയി. ആള് നിൽക്കുമ്പോ പോണേന്റെ മുന്നേ 2-3 വിളക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ കൊടുന്ന് കിട്ടണ് ആ വിളക്ക് അമ്പലത്തിൽ. നമ്മുടെ അമ്പലത്തിൽ മാത്രം, വേറെ പുറത്ത് പൂരത്തിനൊന്നും പിന്നെ ആന എവിടെ ഒരു കച്ചറ ഉണ്ടാക്കിട്ട് അങ്ങനെ കൊടുന്ന് കെട്ടിക്കിരുന്നാൽ പിന്നെ ആന പിന്നെ അമ്പലത്തിൽ നൈസായിട്ട് വേണമെങ്കിൽ അമ്പലത്തിൽ മാത്രം പോവാനായിട്ട് ഫസ്റ്റ് എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ദാമോരേട്ടൻ പൊന്നൂട്ടൻ ആ മറ്റേ സുരേഷ് ഗോപി കൂടുന്നതാണ് അതിന്റെ മോട്ടൻ അന്നായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാല് ആനക്കാരുണ്ട്, അവന്റെ അച്ഛൻ ആനക്കാരനാണ്, അതിന് തൊട്ടടുത്താണ് വീട്. ഇപ്പൊ നേരത്തെ താടി വെച്ചിട്ട് പോണുണ്ടല്ല അവനാണ്. പിന്നെ അവന് വലിയ വകതിരി ഒന്നുമില്ല, എന്നാലും അവന് വെച്ചിട്ട് എനിക്കൊരു കാര്യം ആനയെന്ന് മനസ്സിലായി, ആന ചട്ടക്കാരനെ മാത്രമാണ് ഉള്ളൂ. ആ ഏവനും വെച്ചിട്ട് നമുക്ക് ഉണ്ടാവാം, ചട്ടക്കാരൻ ഉണ്ടാവാം, അത് ഞാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളാണ് ശരി, അങ്ങേരാണ് ശരി, ഞാൻ പോലത്ത് പറഞ്ഞിടത്തു കൂടെ ആന വരും. അങ്ങനത്തെ ഒരു ആനയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ ആരും വേണ്ട, ഇവരില്ലെങ്കിലും എനിക്ക് എൻ്റെ പിന്നാലെ പോരാനാണ്. അത് അങ്ങനത്തെ ഒരു ആനയാണ്. ആന വന്നു, ഒരുപാട് വർഷം പുറം ലോകം കാണാതെ കോട്ടയ്ക്കുള്ളിൽ കടന്ന ഒരു ആനയെന്നാണ് പുറത്ത് കൂടുതൽ അറിയപ്പെടുന്നത്. പിന്നെ തീർച്ചയായിട്ടും അല്ലേ, പക്ഷേ ചേട്ടൻ്റെ വാക്കുകൾ മനസ്സിലാവുന്നുണ്ട്, പുറം ലോകം കാണാതെ കടന്നിട്ടൊന്നുമില്ല. ആന ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വിളക്കെടുക്കുന്നുണ്ട്, പരിപാടികൾ എടുക്കുന്നുണ്ട്. പുറത്ത് പരിപാടി ആന
ഗുരുവായൂർ വിട്ട് പുറത്തേക്ക് ഒരു പരിപാടിക്ക് പോകണില്ല എന്ന് മാത്രമേ. ഏകദേശം എത്ര വർഷത്തോളം ഇങ്ങനെ പുറത്തു പരിപാടിക്ക് പോകാതെ നിന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഒരു 12 കൊല്ലത്തോളം ആയിണ്ടാവൂലേ. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എന്താ വെച്ചാൽ, ഞാൻ പ്രൈവറ്റിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നിച്ച് എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാനും അന്ന് ചുമതലാനെ കൊണ്ടുനടക്കുന്നതാണ്. അന്ന് ഞാൻ ശശിയേട്ടൻ കൊണ്ടുവരുമ്പോൾ പൂരം എന്ന് വിളിക്കുന്നത് ചീരങ്ങുള പൂരം, ചാലശ്ശേരി മുല്ലമാമത്ത് പൂരം, ഇതൊക്കെ ഞങ്ങൾ ഒറ്റ കമ്മിറ്റിയിൽ ചെയ്തു വിളിച്ചിട്ടുണ്ട്. അതാണ് കച്ചറുണ്ടാക്കിയ രക്ഷം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആന കച്ചറുണ്ടാക്കിയ രക്ഷം. പിന്നെ ആന പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ ആ നിപ്പാണ്, അങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോകും. പിന്നെ നമ്മള് ഫസ്റ്റ് പരിപാടിക്ക് ആയിട്ട് ചാടിക്കണത് കാട്ടാമ്പലപുരത്തിന്. അതാ പിള്ളേര് കാരണം. അപ്പൊ പിന്നെ ഇനി ഏറ്റവും കൂടുതൽ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ വിപിൻ, അവൻ്റെ ഒറ്റരുത്തം കാരനാണ് എനിക്ക് കിടന്നുറങ്ങാൻ തോരില്ലാത്ത. അവരൊരു കൊമ്പും കൂടുന്ന അന്ന് വജട സെറ്റാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആ തളപ്പടല്ല അവൻ്റെ അവന്റെ വാക്ക്, അത് ഇങ്ങനെ നമ്മളെ ആവേശം കൊള്ളിക്കുക. അവൻ കാരണം അവനായിട്ട് അവനെ ഞാൻ അവനോട് പറഞ്ഞ് ഞാനയച്ചു കാട്ടാമ്പല പോരും. ഞാൻ നടന്നിട്ടാണ് ഇവിടെ നിന്ന് പോയത്. വണ്ടി കയറുക വെച്ചു, വണ്ടി കയറുമോ എനിക്കറിയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കാരണം ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് നടന്നിട്ട് പോട്ടെ. അങ്ങനെ അന്ന് പുലർച്ചെ ഞാൻ 5 മണിക്ക് വന്നു. 4, 3, 3:30 മണിയാകുമ്പോൾ വന്നു. ആനെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞാൽ കയ്യും കാര്യം മാത്രം കഴുകിയാൽ മതി, എന്നിട്ട് നമുക്ക് പോകാറുണ്ട്. ഒരു 5 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പുലർച്ച നടന്നു പോയി. കുറേ ഇടത്തേക്ക് കുറച്ച് പട്ടികൾ കുറച്ചിട്ട് ചാടി വന്നപ്പോൾ ആന അവിടെ നിന്നു. കഴിഞ്ഞോ? ആ എല്ലാം കഴിഞ്ഞു. ഞാൻ ഉള്ളേരിയെ കൂടെ, ഞാൻ പറഞ്ഞില്ല ഉള്ളേരിയ ഉള്ളേരി ഉള്ളേരി മാനേനും കയറി, അങ്ങനെയാണ് കയറി പോകുന്നത് ഞങ്ങൾ. അങ്ങനെ പോകുമ്പോൾ ഞാന നായ വന്നപ്പോൾ ആന പട്ടാണ്ട് ഇട്ടു. അന്ന് ഉണ്ണിയും പിന്നെ പ്രമോദ് പറഞ്ഞ ഇവിടുന്ന് വെച്ചെന്നാണ് തൽക്കാലത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തൽക്കാലത്തിന് ഒരാൾ അതിന് അത്ര ആവശ്യമുള്ളൂ. ചട്ടമുള്ള ആൾക്കാരൊന്നും ഇവരുണ്ടായിട്ട് കാര്യമില്ല. ആൻ്റെ അടുത്ത് ഞാൻ തന്നെ പറ്റുള്ളൂ. അത് ചട്ടക്കാരൻ്റെ ആനയാണ് അങ്ങനത്തെ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ഡയറ്റ് മാത്രമേ ഉള്ളൂ എന്നല്ല, ആ ആന അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി ആന രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് ആന പെന്നാക്കൊക്കെ പോകുന്നു. അതുപോലെ പടക്കം പൊട്ടണതും മറ്റുള്ള കാര്യങ്ങളൊന്നും ആനക്ക് ബുദ്ധിമുട്ടുണ്ട്. അവിടെ പരിപാടി ഞാൻ എൻ്റെ റിസ്കിൽ ഞാൻ പരിപാടി എടുത്തിയത്. അത് ഒറ്റ നേരം രണ്ടു നേരം പരിപാടി ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു ഫസ്റ്റത്തെ പരിപാടിയില്ല. അപ്പോൾ അവർ ആ കമ്മിറ്റിക്കാരുണ്ടോ പക്കാ ക്ലിയറായിട്ട് പറഞ്ഞു ഒറ്റ നേരമാണ് വൈചേട്ടാ ഞങ്ങൾ ചെയ്തോളാം. ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നല്ല മഴ തൃശ്ശൂർ പൂരത്തിന് പിറ്റേ ദിവസം ഈ കൊല്ലം അക്കൊല്ലം അത് ചെയ്തു. 10-ാം തീയതി തൃശ്ശൂർ പൂരം, 11-ാം തീയതി അതന്നെ 11-ാം തീയതി അതന്നെ അത് ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ആരാധകരെ അങ്ങോട്ട് തിളങ്ങണ്ടേ. അല്ല, കാട്ടാമ്പൽ പൂരത്തിന് തലേക്കെട്ടും കൊല്ലം വെച്ച് ഇറങ്ങി വരുന്ന രാജശേഖരന്റെ ഒരു മാസ് പടമുണ്ട്. തറവാട് കമ്മിറ്റി അല്ലേ? സൂപ്പർ, നല്ല അതിഗംഭീര വരവാ അത്. അടിപൊളിയായിട്ട് അതാണ് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്ത് പിന്നെ അവിടെ വന്നു. പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചേട്ടാ? അതിന് മുമ്പ് വേറെ കാര്യം ചോദിച്ചേട്ടാ, ചേട്ടാ ഇടയ്ക്ക് പറഞ്ഞു വിപിൻ്റെ കാര്യം. ആ വിപിൻ, അപ്പം കൊമ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം രാജശേഖരനാനൊക്കെ ആ ഒറ്റക്കൊമ്പനാണെങ്കിലും അവനാ വെപ്പ് കൊമ്പ് വെച്ചത് അതൊരു വളരെ ഭംഗിയായ ഒരു കൊമ്പായിരുന്നു. അവന് ഇപ്പുറത്തെ കൊമ്പിന് വലത്തെ കൊമ്പിന് ചേരുന്ന ഒരു ഇടത്തെ കൊമ്പ് കൊണ്ടു തന്നത് അത് അതിനാനയ്ക്ക് ചേരുന്നൊരു കൊമ്പായിരുന്നു. അത് ആരാണ്, ഏത് ആനപ്രേമി സംഘമാണത് തന്നത് എന്ന് ഓർക്കും? അത് നമ്മുടെ മള്ളിയൂര് വൈഷ്ണവ വൈഷ്ണവ ഗണപതി അമ്പലത്തില് മള്ളിയൂര് വൈഷ്ണവ ഗണപതി ആനപ്രേമി സംഘം. ശരി, അവനാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞതാണ്, ഇവിടെ വന്ന് ചിരക്കിയപ്പോഴും പുറത്തു നിന്നൊക്കെ അറിഞ്ഞ റോക്കി ബായ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കടുക്കം ബൈജു എന്നറിയപ്പോ റോക്കി ബായ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ കാണിക്കണ്ടേ ഞാൻ എപ്പോഴും കാണിക്കുന്നത് ഇങ്ങനെ, നമ്മുടെ മാസ സാധനമാണ് അതാണ്, അതിങ്ങനെ കാണിക്കും എല്ലാ വീഡിയോയ്ക്കകത്തും. എന്നാണ് എന്നത് റോക്കി ബായ് ആ സിനിമ KGF? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടം തന്നെ, ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. എനിക്ക് റോക്കി ആവണം. ഞാൻ ചെക്കൻ കൊഞ്ഞ കുഞ്ഞുകുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ റോക്കി എന്റെ ഊരിൽ നിന്നാ റോക്കി ബായ്. റോക്കി ബായ് കിട്ടു 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 പെട്ടക്ക് ഞാൻ. പക്ഷേ നമ്മുടെ മുത്തുമണിയാ അതിനെ
അതിനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വേറെ ലെവലാണ്. അതിന് പൂരം പൂരണ്ടോ ലേസം ആ ആന്റെ ജീവിതത്തില് ആന ഇവിടെ വന്നിട്ട് അതിന്റെ ജീവിതത്തില് ഇന്നേ വരെ അങ്ങനെ ഒരു എഴുന്നള്ളിപ്പോ ആന എടുത്തിട്ടുണ്ടാവില്ല. മള്ളിയൂർ അമ്പലത്തില് ഈ ആന വന്നു നിന്നിട്ട് 11 മണിക്ക് 11.5 മണിക്ക് തലകെട്ട് കെട്ടിട്ട് ആന തലകെട്ട് അയക്കണത് 4 മണിക്കാണ്. 4 മണി മനസ്സിലായോ? അത്രയും മണിക്കൂറുകൾ അത്ര മണിക്കൂർ എന്നിട്ടും ആന നോക്കിയാ ഇടക്കിടക്ക് ഡിസ്കൊക്കെ കാണിക്കണ്ട്. ഞാൻ കൂടെ ഉള്ളവരും അപ്പുറപ്പുറമുള്ള ആളോട് പറയും ഒന്നാണ്ട് മാറിക്കണ മക്കളെ നിങ്ങളെ സമാനായിട്ട് പൂരം കഴിക്കട്ടാ. പക്ഷെ എന്റെ മുത്തുമണി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ തമ്പുരാനോ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ ഗുരുവായൂരപ്പള്ളിക്കില്ല വണ്ടിയിൽ ആന ആദ്യം കയറ്റിമുണ്ടല്ലോ. പിന്നെ എന്റെ ചെക്കൻ പറഞ്ഞിരുന്നിട്ടെന്ന് അറിയോ എന്നോട് പറഞ്ഞു ബജടാ ആന വണ്ടി കയറു ചോദിച്ചു. വണ്ടി കയറില്ലെങ്കിൽ ഞാൻ നടന്നിട്ടോട് വരും. ആ അതാണ് നടന്നിട്ടോട് വന്നിരിക്കുന്ന പറഞ്ഞു. ആടെ കഴിഞ്ഞ പോലെ ഭാഗ്യത്തിന് മൂപ്പറി തമ്പുരാൻ കയറിയിരിക്കില്ല വണ്ടി ഉള്ളില് കയറി വേട മക്കളെ എന്ന് പറഞ്ഞ പോലെ 500 പറഞ്ഞ പോലെ കയറി വേട മക്കളെ പറഞ്ഞു. ആന ഓടിയായി കയറി ചുറ്റിട്ട മോതിരം പോലും ഞാൻ അതിന് ഒരു ഒരു ലിങ്ക് പറഞ്ഞാൽ എനിക്ക് ഞാനിലട അറിഞ്ഞോട്ടെ. എല്ലാ പാപ്പാന്മാരും ഇപ്പൊ ഇന്നത്തെ പാപ്പാന്മാരെ ഞാൻ പറഞ്ഞില്ല ഞാൻ കാതിലിട്ട ആളായിരുന്നു. ഞാൻ കാതിലിട്ട ആളായിരുന്നു. അപ്പൊ ഈ കാതിലിട ഞാൻ എല്ലാവരുടെ കാതിലും ഒക്കെ കണ്ടപ്പോ ഞാൻ അത് ഊരി വെച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ കുറെ പച്ച കുത്തിയ പാപ്പാമാര് മറ്റേ നഞ്ഞത്ത് ആകമാലിയും 56 ചരടും. അപ്പൊ എനിക്ക് ഇതിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം തോന്നി മോതിരം കണ്ടിട്ടാലോ അവര് 5-6 മോതിര കയറ്റിയെ. അപ്പൊ അവര് മോതിരട്ട പാപ്പം നടട്ടഞ്ഞി അങ്ങനെയാണ് മോതിരട്ട്. ഇനി കൂടും 10 വരെ ഉണ്ടെങ്കിൽ 10 വരെ ഇടും. എന്നാലും ഞങ്ങളുടെ ഒരു മൈര അല്ല മൈരകല പോയത് ഒരൊറ്റ വൈരകല പോയത് നീല ഡയമണ്ട് 150,000 വില. പിന്നെ അല്ലാണ്ട് കടലിൽ പോയിട്ടില്ല പോയത് ചോദിച്ചോക്കിയ ഞാൻ പറഞ്ഞില്ല ആ കടലിൽ അതിന്റെ ചെവിക്കാത്ത മണ്ണാണ് പോയി. ഞാൻ എന്റെ കുഞ്ഞ് രണ്ട് മൈദങ്ങളുണ്ട് രണ്ടാൺകുട്ടികളാണ് എനിക്ക് എത്രണ്ട് അച്ഛാ മീഡിയ നമുക്ക് ഏയ് വേണമല്ലോ ഡയമണ്ട് പോയി ഇനി രക്ഷില്ലേന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ ഇതിനെ പറഞ്ഞാണല്ലോ അത് ഒരു സംഭവമാണ്. അതിനെ പരിപാടിക്കൊക്കെ കൊണ്ടിറക്കുമ്പോ പൂരെന്ന് വിളിക്കുമ്പോ ആന മുഷിഞ്ഞു കഴിഞ്ഞാൽ ആന പൊട്ട സ്വഭാവമാണ്. ആന നല്ല നല്ല മുതലും നല്ലത് അത് നമ്മുടെ അടുത്ത് ഞങ്ങളിങ്ങനെ സഞ്ചരക്ക മുതലും നമ്മ ചാത്തനായിട്ട് ആ ഈ പുന്നത്ത് സാപ്പിൽ നിന്നാണ് മൂപ്പര് വരുമ്പോ ചാത്തനായിട്ട് വരും. ആ ചാത്തന ഞങ്ങളോട് കയറ്റി കൊടുക്കും. പിന്നെ ചാത്തന പോലും ഇങ്ങനെ പൂവന്നാനാ ഒരു മക്കടിച്ച പോലെ. ആ അതന്നെ കാണാം അടുത്ത എപ്പിസോഡിൽ രാജശേഖരന്റെ കൂടുതൽ വിശേഷങ്ങൾ. നമസ്കാരം.